ഒരു കഥ കേട്ടുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തുടങ്ങാം അതി ഒരു ഹാക്കറുടെ കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് കണ്ടു നോക്കൂ അതെ ഹായ് മച്ചാ മര ഞാനിപ്പോ വന്നേക്കുന്ന വച്ചാ നമ്മള് രണ്ട് ദിവസം കൊണ്ട് കേൾക്കുവാണ് റിച്ച് ബായുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്തു പോകുന്നത് അത് വേറെ ആരും അല്ല ഹാക്ക് ചെയ്തത് അത് ഞാൻ തന്നെയാണ് ഹാക്ക് ചെയ്തത് കാരണം ഇവര് എന്ത് വീഡിയോ ഇട്ടാലും അവർക്ക് നല്ല സപ്പോർട്ടുണ്ട് ഞാനൊക്കെ കഷ്ടപ്പെട്ട് വീടി കഴിഞ്ഞാൽ അവർ മുപ്പത്തെട്ട് ലൈക്കുള്ളത് അതുകൊണ്ട് മനപൂർവ്വം ഞാൻ ഹാക്ക് ചെയ്താണ് എൻ്റെ അടുത്ത് വേറെ ഒന്നും തോന്നിയിട്ട് കാര്യമില്ല കേട്ടോ ഞാൻ ഇന്ന് വൈകിട്ട് അക്കൗണ്ട് തിരിച്ചു തരാം ഈ വീഡിയോ ഇന്നലെ നമ്മൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ് ഇതൊന്നുകൂടെ കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രാവിലെ ഇട്ട വീഡിയോ ആണ് അതിനുശേഷം ഇവൻ രാത്രി മറ്റൊരു വീഡിയോ ഇട്ടു അതൊന്നും നമുക്ക് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അറിയാതെ തോന്നുന്നു രാവിലെ റിച്ചുബായുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്താണെന്ന് പറഞ്ഞൊരു വീഡിയോ ഇട്ടു ചീത്ത വിളി കൊണ്ട് എൻ്റെ പൊന്ന് വെച്ചാൽ പറഞ്ഞാൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നമ്മളെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ ചുമ്മാ ഒന്ന് ട്രെൻഡ് ആവാൻ പറഞ്ഞു ഇപ്പോൾ എൻ്റെ പൊന്നും ഇൻസ്റ്റയിലൊക്കെ വന്നിട്ട് കൊല്ലുമോ ഓരോരുത്തർ വരും എൻ്റെ പൊണ്ണും റിറ്റ്യൂബായി നമ്മളൊന്നും ചെയ്തിട്ടില്ല നമ്മളെ അറിയാം റിറ്റ്യൂബായിക്കന്നെ അറിയാം നമ്മൾ ചാറ്റ് ചെയ്യുന്നതാണ് മച്ചാൻ പൊളിയാണ് നമ്മൾ വച്ചാൻ്റെ കൂടത്താണ് പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ആരും തെറ്റിദ്ധരിക്കരുത് ചുമ്മാ ഒരു വീഡിയോ എടുത്തിട്ടതാണ് ഈ ക്യറ്റപ്പോൻ്റെ ലൈവില് വരാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ആക്കി ഇടുന്നത് കേട്ടോ സംഭവം ഇവൻ ഫേമസ് ആവാൻ വേണ്ടി കുറച്ച് ലൈക്ക് കിട്ടാൻ വേണ്ടി ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് ആളുകൾ അതിൻ്റെ പേരിൽ ഇവനെ തെറി പറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് തെറിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ ചിലരൊക്കെ നന്നാവും അങ്ങനെ ഇവൻ നന്നായോ എന്നുള്ളത് ഇവൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് നോക്കാം മച്ചന്മാരെ അപ്പോൾ വന്ന എന്തിനാന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ നമ്മുടെ പേര് കുറച്ച് സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ ഒരു ചുബായി വീഡിയോ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ ഹാക്കൊന്നും ചെയ്തിട്ടില്ല ബൈടെ പേരും പറഞ്ഞു കുറച്ച് ലൈക്ക് മേടിച്ച് അതിന് റിയലി സോറി തെറ്റാണ് ചെയ്തത് എന്നാലും എല്ലായിടത്തും ഒന്നും പറയണമെന്ന് തോന്നി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഒരാളല്ല അപ്പോൾ ലൈവിൽ വരാൻ പറ്റത്തില്ല അതാണ് ഞാൻ ഇങ്ങനെ ഈ ഓൺ വോയിസ് വന്ന അപ്പോൾ ആരും മനസ്സിലൊന്നും വച്ചിരിക്കരുത് ഇന്നലെ കുറേ പേര് തയ്ച്ച് തന്നു എന്നാലും അതൊക്കെ നമ്മൾ നമ്മുടെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് എടുക്കുന്നു സാധാരണഗതിയിൽ ആൾക്കാർ കുറച്ച് തെറിയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നന്നാവാനുള്ള സാധ്യതയുണ്ട് ചെറിയ കേൾക്കുന്നത് ഒരു സ്പോർട്സ്മാൻ മാൻ സ്പിരിറ്റിലാണ് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവൻ നന്നാവാനുള്ള ഒരു സാധ്യതയില്ല ഇനി ഇവനെ പോലെയുള്ള ആളുകളൊക്കെ നമ്മൾ കാണാൻ പോകുന്ന എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുന്ന സമയത്ത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഭിക്ഷാടനം നടത്തുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയാറുണ്ട് അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഭിക്ഷാടനം നടത്തുന്നത് അവരുടെ ജീവിത ഉപാധിയാണത് ഇനി കാണാൻ പോകുന്നത് ഇവനെപ്പോലെയുള്ള ആളുകൾ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ ഒരു ഫോണൊക്കെ പിടിച്ച് അല്ലെങ്കിൽ ഒരു മൊബൈലൊക്കെ പിടിച്ച് വന്നിട്ട് നമ്മളുടെ മുന്നിൽ ഇങ്ങനെ ഇരക്കും ചേട്ടാ ഒരു ലൈക്ക് തരുമോ ചേട്ടാന്നൊക്കെ ചോദിച്ചിട്ട് അതും ചിലപ്പോൾ നമ്മൾ കാണേണ്ടി വരും ഇവനൊക്കെ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നാളെ ഇവൻ അതും ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇനി നമുക്ക് പ്രധാന സംഭവത്തിലേക്ക് അടക്കാം റിച്ചുബായുടെ അക്കൗണ്ട് തിരിച്ചു കിട്ടിയോ എന്നുള്ളൊരു ചോദ്യം പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാവും അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടുനോക്കാം പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ അക്കൗണ്ട് തിരിച്ചു കിട്ടി എന്നിട്ട് എനിക്കൊരു ഉപകാരപ്പെടുന്നില്ല സുരക്ഷയില്ല അക്കൗണ്ടിന് ഇപ്പോഴും അക്കൗണ്ട് വേറൊരാളുടെ കയ്യിലാണ് അപ്പോൾ എനിക്ക് ആ അക്കൗണ്ടിൽ ഒരു സുരക്ഷയും ഇല്ല അക്കൗണ്ടില് നമുക്ക് എങ്ങനെ അക്കൗണ്ട് തിരികെ കിട്ടി എന്ന് പറഞ്ഞാൽ നമ്മളെ രാധുലും അതേപോലെ ഈ ഇവൻ്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്ത ആൾ ആരാന്നറിയില്ല ആളും തമ്മിലുള്ളൊരു മെസ്സേജ് ചാറ്റിങ്ങിലൂടെയാണ് നമുക്ക് അതിൻ്റെ സംഭവങ്ങളൊക്കെ അറിഞ്ഞത് അപ്പോൾ നമ്മളങ്ങനെ അത് എടുത്തു ഇപ്പം നമ്മളെ അക്കൗണ്ട് ഒരു സീക്രട്ട് ഏജൻറ്റിൻ്റെ കയ്യിലാണ് കാരണം അവിടെ ഇരുന്നാലേ അത് സേഫ് ആയിട്ട് ആയിട്ടിരിക്കുകയുള്ളൂ ഇവൻ്റെ അടുത്ത് ഇരുന്നാൽ അത് സേഫായിട്ടിരിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ആളെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി റിച്ുബായുടെ അക്കൗണ്ട് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അപ്പോൾ റിച്ച് ബായുടെ ചാപ്റ്റർ നമ്മളിവിടെ ക്ലോസ് ചെയ്തു ഇനി നമ്മൾ പുതിയൊരു അതിഥിയെ വിളിക്കുകയാണ് ഒരു വീഡിയോ കണ്ടു ചോദിച്ചിരിക്കുകയാണ് കണ്ടുനോക്കാം മനുപ്രോ ചോദിക്കാണ് സിആർപിക്കാർക്ക് വേണ്ടിയൊരു പാട്ട് പാടാവുന്ന സിആർപിന്റെ സെൻട്രൽ പോലീസ് ഞാനും പണ്ട് സെൻട്രൽ പോലീസ് ഈ മനുവിന്റെ റിക്വസ്റ്റ് മുൻഗണന എടുത്തത് രീതിയാണ് വേറെ അഞ്ഞൂറോളം റിക്വസ്റ്റ് കിടപ്പുണ്ട് ഈ ഒരു വീഡിയോ അകത്ത് അദ്ദേഹം പറയുന്നത് അഞ്ഞൂറോളം പേര് അദ്ദേഹത്തോട് പാട്ട് പാടാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്തു എന്നാണ് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ഗംഭീര പാട്ടുകാരനായിരിക്കും അപ്പോൾ അദ്ദേഹത്തിന് പാട്ട് കേൾക്കാൻ വേണ്ടി നമ്മൾ വെയിറ്റ് എല്ലാ സിആർപിക്കാർക്കും അതുപോലെ എല്ലാ പട്ടാൾക്കാർക്കും നമ്മുടെ രാജ്യം കാക്കുന്ന അവർക്കായി പാട്ട് ബാഹുബലി സിനിമയിലെ പാടും സാർ ആർക്കും തോൽക്കാതെ പായും സത്യം കാത്തിടാൻ കാവൽ കാത്തിൽ മണ്ണിൽ പുലരിടി വന്നിടുമോ മണ്ണിൽ അപ്പൊ ചേട്ടൻ ഇതിൽ വലിയ ധാരണയൊന്നുമില്ല അല്ലെ എന്തായാലും ചേട്ടന്റെ ഒരു വീഡിയോടെ നമുക്കൊന്ന് കണ്ടു നോക്കാം ഒരു വീഡിയോ ചെയ്യാമോ എന്നാണ് ബ്രോ ചോദിച്ചിരിക്കുന്നത് ഈ യൂണിഫോമിൽ വീഡിയോ ചെയ്യുന്നത് പോലീസായാലും പട്ടാളമായാലും അത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ് കാരണം ഈ യൂണിഫോമിൽ ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഗവണ്മെൻറ്റിൻ്റെ ചിഹ്നങ്ങളടങ്ങിയൊരു ഡ്രസ്സാണ് അത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് നിങ്ങളുടെ ജോലി നിർവഹിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അത് ഈ സോഷ്യൽ മീഡിയയിൽ അവിടെയൊക്കെ അഭിനയിക്കാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ആ യൂണിഫോമിനെ ദുരുപയോഗം ചെയ്യുന്നതായിരിക്കും അതറിയാവുന്നതുകൊണ്ടാണ് ഇത്രയും പോലീസുകാരും പട്ടാളക്കാരും ഉണ്ടായിട്ടും ആരും തന്നെ ആ യൂണിഫോമിൽ വീഡിയോ ചെയ്യാറില്ല വളരെ കുറച്ച് അവർ ചെയ്യുന്നുണ്ട് അത് അവരെ അറിവില്ലായ്മ കൊണ്ടാണ് ചിലപ്പോൾ എന്തെങ്കിലും അതൊരു വൈറലായി കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അതിന് നടപടി ഉണ്ടാകുന്നതായിരിക്കും ഈ ഒരു വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും നമ്മൾ അദ്ദേഹത്തിന് ഒരു സല്യൂട്ട് കൊടുക്കണം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ യൂണിഫോം ദുരുപയോഗം ചെയ്യുന്നില്ല ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പട്ടാളക്കാരുടെ വേഷത്തിലും പോലീസുകാരുടെ വേഷത്തിലും ഒക്കെ ടിക്ടോക്കിൻ്റെ അകത്ത് വീഡിയോ ഇടുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് പറയാൻ പറ്റില്ല ഇവരൊക്കെ പട്ടാളക്കാരാണോ ഇനി ആ പോലീസുകാരാണോ എന്നുള്ളൊക്കെ ഇദ്ദേഹത്തിൻ്റെ കാര്യമല്ല പറയുന്നത് വീഡിയോയിൽ കാണുന്ന ചിലരെയൊക്കെ കാരണം നമ്മളുടെ ഹാക്കറാണെന്നൊക്കെ പറഞ്ഞു വന്നതുപോലെ പട്ടാളക്കാരനാണെന്ന് പറഞ്ഞു പോലീസുകാരനാണെന്നൊക്കെ പറഞ്ഞു ടിക്ടോക്കിൻ്റെ അകത്ത് വീഡിയോ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയുള്ള സാധ്യതയല്ല അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇദ്ദേഹം ചെയ്തിട്ടുള്ള ആ കാര്യം നല്ലതാണ് അപ്പോൾ ഇദ്ദേഹം ഒരു സി ആർ പി എഫ് കാരനാണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി അദ്ദേഹത്തിൻ്റെ കുറച്ച് ആക്ഷൻ രംഗങ്ങൾ കൂടെ നമുക്കൊന്ന് കണ്ടു വെക്കാം അപ്പോൾ പാലാസായി ചേട്ടൻ പഴയൊരു സി ആർ പി എഫുകാരനാണ് അദ്ദേഹത്തിനോട് കളിച്ച് കഴിഞ്ഞാൽ ചിലപ്പം പോലീസ് പിടിക്കാനുള്ള സാധ്യതയുണ്ട് പോലീസ് പിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നാളെ വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ